ഹേ ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അങ്ങനെ ഫൈനലി തലപതി 67 ടൈറ്റിൽ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. പടത്തിന് പേരിട്ടിട്ട് ലിയോ എന്നാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പേരാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് സൂപ്പറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പാനജിൻ പടം ആയതുകൊണ്ട് എല്ലാ ലാംഗ്വേജിലും ഒരേ ടൈറ്റിൽ തന്നെ പടം റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലിയോ എന്നാണ് ഇപ്പോൾ തലപതി 67 ടൈറ്റിലായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിക്രം സിനിമയുടെ ടൈറ്റിൽ ടീസർ എങ്ങനെയാണോ മേക്ക് ചെയ്തിട്ടുള്ളത്, അതേ സെയിം പേറ്റേൺ തന്നെയാണ് ഇപ്പോൾ ലിയോ സിനിമയുടെ ടൈറ്റിൽ ടീസർ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിനിമോട്ടോഗ്രാഫി നല്ല രസമുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു, തലപതി ഈ ഒരു പടത്തിൽ ഒരു ബേക്കറി നടത്തുന്ന ആളായിട്ടായിരിക്കും വരാൻ പോകുന്നത്. ഹിസ്റ്ററി ഓഫ് വയലൻസ് സിനിമയുടെ ഒരു റീമേക്ക് ആയിരിക്കും. റീമേക്ക് അല്ല, ഹിസ്റ്ററി ഓഫ് വയലൻസ് സിനിമയുടെ ആ ഒരു റൈറ്റ്സ് അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധമുള്ള സിനിമയായിരിക്കും തലപതി 67, ഈ ഒരു ലിയോ സിനിമ എന്ന് നമ്മൾ മുമ്പ് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ടീസർ കണ്ടപ്പോൾ അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കേട്ടിട്ടുള്ള ന്യൂസ് സത്യമാണ്, ഹിസ്റ്ററി ഓഫ് വയലൻസിൻ്റെ റൈറ്റ്സ് അവർ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. ഹിസ്റ്ററി ഓഫ് വയലൻസ് സിനിമയുടെ സ്റ്റോറിക്കും വലിയ പുതുമയൊന്നുമില്ല. നമ്മൾ കുറേ സിനിമയിൽ കണ്ടിട്ടുള്ള അതേ ഒരു സെയിം സ്റ്റോറി തന്നെയാണ് ഈ ഒരു ഹിസ്റ്ററി ഓഫ് വയലൻസ് സിനിമയുടെ സ്റ്റോറി ആയിട്ട് വരുന്നത്. ഹീറോ കുറേ മുമ്പ് ഒരു ഡോൺ ആയിരിക്കും, വലിയൊരു ഡോൺ ആയിരിക്കും. പിന്നെ ഫാമിലിയായിട്ട് സെറ്റിലായിട്ട് ആ ഒരു ഡോൺ പരിപാടികളൊന്നും വേണ്ട, ഗ്യാങ്സ്റ്റർ പരിപാടിയൊന്നും വേണ്ട വെച്ചത് അതൊക്കെ ഒതുക്കിയിട്ട് സൈലൻ്റ് ആയിട്ട് ജീവിക്കുന്നതായിരിക്കും. പെട്ടെന്ന് ഈ ഒരു ഗ്യാങ്സ്റ്റേഴ്സ് രണ്ടാമത് ഈ ഒരു ഹീറോനെ തേടി വരുന്നതാണ് ഹിസ്റ്ററി ഓഫ് വയലൻസിൻ്റെ കഥ. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ടീസർ, ലിയോ സിനിമയുടെ ടൈറ്റിൽ ടീസർ കണ്ടപ്പോൾ അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറേ സ്കോപ്പ് ഉണ്ട്, കുറേ മാസ് സീന് ബിൽഡപ്പ് ചെയ്യാനുള്ള സ്കോപ്പ് ആ ഒരു സിനിമയിലുണ്ട്. പക്ഷേ ഹിസ്റ്ററി ഓഫ് വയലൻസ് സിനിമയിൽ അങ്ങനെ മാസ്സായിട്ട് എടുത്തിട്ടുണ്ടാവില്ല, ലേശം ഗ്രൗണ്ടഡ് ആയിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. പക്ഷേ തലപതി 67 അല്ല, ലിയോ സിനിമയിൽ ലോകേഷ് എന്തായാലും വലിയൊരു സംഭവമായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇത് എൽ സിയിൽ കണക്ട് ആവുമെന്നുള്ളത് ഡൗട്ടാണ്. പക്ഷേ ഇതെന്തായാലും സ്റ്റാൻഡ് അലോൺ ആയിട്ട് വർക്ക് ആകാൻ പോകുന്ന ഒരു പടമായിരിക്കും. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടൈറ്റിലാണ് ലോകേഷ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. തലപതിയുടെ ഒരു ഗെറ്റപ്പ് ഒക്കെ വേറെ ലെവലായിട്ടുണ്ട്. ലാസ്റ്റ് ആ ഒരു വാള് ചോക്ലേറ്റിലേക്ക് മുക്കിയിട്ട് എടുത്തിട്ട് ബ്ലഡി സ്വീറ്റ് എന്ന് പറയുന്ന ആൾക്കാർ വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ ആ കത്തിങ്ങനെ വെക്കുമ്പോൾ തലപതിയുടെ ട്രൈസപ്സ് കാണണം, എൻ്റെ മോനെ വേറെ ലെവലായിട്ടുണ്ട്. അങ്ങനെ കുറേ മാസ സീൻ എന്തായാലും ഈ ഒരു പടത്തിലുണ്ടാവും. അപ്പോൾ ഈ കണ്ട സീനൊന്നും എന്തായാലും പടത്തിലുണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം വിക്രം ടൈറ്റിൽ ടീസറിൽ കണ്ടിട്ടുള്ള സംഭവങ്ങളൊന്നും പടത്തിലില്ലായിരുന്നു. അപ്പോൾ ഇത് അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പടത്തിൻ്റെ റിലീസ് എന്നാന്നും കൂടി ഈ ഒരു ടൈറ്റിൽ ടീസറിൽ തന്നെ അവർ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 19 പടം റിലീസ് ചെയ്യാൻ പോകുന്നത്. ദീപാവലി സ്പെഷ്യലായിട്ട് തന്നെ പടം റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വർഷം തലപതിയുടെ രണ്ട് പടങ്ങളാണ്, വേറെ ലെവലായിരിക്കും. അപ്പോൾ ഭയങ്കര ഹൈപ്പാണ് ഈ ഒരു പടത്തിൻ്റെ മുകളിൽ ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഈ ഒരു ടൈറ്റിൽ ടീസർ കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ തോട്ട്സും മറക്കാതെ കമൻറ്റ് ബോക്സ് വഴി ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ സീ യു, ബൈ. ബ്ലഡി സ്വീറ്റ്.